വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൈറ്റ്സ് ആൻഡ് ക്രൂസ്. അപ്പൊ ഒരുപാട് നാളായല്ലേ നമ്മളൊക്കെ കണ്ടിട്ട്. അപ്പൊ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കുറെ നാളായിട്ട് ആളുകൾ എനിക്ക് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയക്കുക, ഇതെന്താണ് നമ്മളെ കാസർഗോഡിലെ ഇതിന്റെ ഇമ്പ്രൂവ്മെന്റ്സിന്റെ ഒന്നും നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ലല്ലോ, ശരിക്കും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ കുറെ നാളായി ഇപ്പൊ ഇവിടുത്തെ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാനും ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, വേറെ ഒന്നല്ല, ഞാൻ വീണ്ടും എന്റെ വീട്ടിലേക്ക് പോവാണ്, തലപ്പാടിയിലേക്ക്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അവിടെ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇതേ കാസർഗോഡിൽ നിന്നും തൽപ്പാടി വരെ പോകുന്ന റോഡിൽ വന്ന എന്താ അപാര മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഒത്തിരി 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 ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി മൂഡിലാണ്. പിന്നെ നല്ല ഒത്തിരി ദിവസം മഴയൊക്കെ കഴിഞ്ഞ് എന്താണ് ഇന്ന് നല്ല വെയിലൊക്കെ വന്ന് ഭയങ്കര പ്ലസന്റ് ഡേ ആണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി നമ്മൾ കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നും തൽപ്പാടി വരെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അപാര മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ ഇവിടുന്നാണ് ഞങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് കാണിച്ചു പോകുന്നത്. അപ്പം ഇപ്പൊ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാലോ, നമുക്ക് ഫുൾ പാർട്ടീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മളെ എന്താ ഇത് ഇതാണ് അയ്യാ താളിപ്പടുപ്പ് ഗ്രൗണ്ട് ആണ്. അപ്പോ ഇവിടെയാണ് പൊതുവെ എല്ലാരും കാർ ഡ്രൈവിങ്ങും എല്ലാം പഠിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ മേ ബി ഞങ്ങള് പുതിയ റോട്ടിൽ കൂടെ ആയിരിക്കും പോവുക. റോഡ് വന്നു, പക്ഷെ ഏതായാലും വെഹിക്കിൾസ് ഒന്നും അവിടെ പോവാൻ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇനിയും കുറച്ച് വർക്കൊക്കെ ഉണ്ട് അവിടെ നടക്കാന്. പോവാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആ നമുക്ക് ഇന്നത്തെ ക്ലൈമറ്റ് അല്ലേ. ഭയങ്കര ബ്ലോക്ക് എന്നാണ് കേട്ടത്, പക്ഷെ ഇന്ന് നമുക്ക് എന്തോ ഭാഗ്യമുണ്ട്.
ഹനുമാൻ ടെമ്പിളിന്റെ ഫ്രണ്ട് വശം ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പഴയ വീഡിയോസ് ഒക്കെ കണ്ടാൽ അറിയാം, ഒരു മരമല്ല രണ്ട് മൂന്ന് തണൽ മരം ഉണ്ടായിരുന്നു അല്ലേ. അത് പോയത് വലിയൊരു നഷ്ടം തന്നെ തോന്നുന്നുണ്ട്. അത്രയും പഴക്കമുള്ള ഒരു ട്രീ അല്ലേ. ഇവിടുത്തെ ഇതിപ്പോ ആരിക്കാടി റോഡാണ്. ഇവിടുത്തെ ഞാനൊരു റീൽസ് കണ്ടായിരുന്നു, പഴയ സ്ഥലം ഇപ്പൊ ഈ വർക്ക് നടക്കുന്നത് ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ലൈക് ഫുള്ള് മരങ്ങളും അതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ആകെ നമുക്കൊരു സങ്കടം തോന്നുന്ന ഒരു റീലായിരുന്നു. മാറും റോഡൊക്കെ വന്നെങ്കിൽ നാട് മൊത്തം ഇമ്പ്രൂവ്, കുറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പഴയ കാസർഗോഡ് ആയിരിക്കുമല്ലോ ഇനി ചിലപ്പം. ഈവൻ ഇത് ശരിക്കും ഫീലാകാൻ പോകുന്നുള്ളത് ദുബായിലുള്ള ആളുകൾക്കായിരിക്കും. എന്താ വെച്ചാല് കൊറേ വർഷം, ഒരു ഒന്നോ രണ്ടോ വർഷം കഴിച്ചാണ് മോസ്റ്റ്ലി ആൾക്കാർ വരാം. അവർക്കായിരിക്കും ശരിക്കും ഇതിന്റെ ഒരു ഫീൽ കിട്ടാ. നമ്മളെക്കാളും ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് വരുന്ന ആളാണെങ്കിൽ പിന്നെ സ്ഥലങ്ങളൊന്നും അറിയാൻ പറ്റില്ല. വർഷമുള്ള റയർ ആൾക്കാരാണ്, മോസ്റ്റ്ലി രണ്ടു കൊല്ലമാണ്. നമ്മളെ സ്പീഡ് ക്യാമറയുള്ള സ്ഥലമാണ് എല്ലാവർക്കും അറിയുന്നത്.
ഉപരിതലത്തിന്റെ വർക്ക് നടക്കുന്നതിനേക്കാളും സ്പീഡായിട്ട് ഇത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്.